എന്ന് പറഞ്ഞു ഉടനെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംസാരിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് മഹാനായ ഉസ്താദ് അവർകൾ നമ്മെ ക്ഷണിക്കാൻ വേണ്ടിയാണ് വന്നത്. മഹാനായ ഉസ്താദിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ആശിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ഈ കല്ലടുക്ക പ്രദേശം 2 വർഷം മുമ്പ് ഞങ്ങൾ ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു ഇവിടെ. അന്ന് ഉസ്താദിനെ കിട്ടാൻ വേണ്ടി 4444 നാരിയത്തു സ്വലാത്ത് ഞങ്ങൾ നേർച്ചയാക്കി. ഉള്ള വിഷയമാണ്. എന്നിട്ട് ഇവിടുന്ന് സംഘാടകർ പറഞ്ഞ് സ്റ്റേജിലും സദസ്സിലുമായ എല്ലാ ക്യാഷും അത് സിറാജുൽ ഹുദയിലേക്ക് തന്നെ നിയത്തായി നേർച്ചയാക്കി. അങ്ങനെ അൽഹംദുലില്ലാ കല്ലടുക്കത്ത് വന്ന് ഞങ്ങൾ ആ സ്വലാത്തും ചൊല്ലി ആ സദസ്സിൽ പിരിഞ്ഞ് 121,000 തോന്നുന്നു ക്യാഷ് ഉസ്താദിൻ്റെ കയ്യിൽ അന്ന് കൊടുത്തു. ഇന്ന് നമ്മൾ ഒന്നും നേർച്ചയാക്കിയിട്ടില്ല. യാതൊന്നും ഒരു അധ്വാനം ഉണ്ടായിട്ടില്ല. ഉസ്താദ് തന്നെ ഇങ്ങോട്ട് വന്നതാണ്. ഉസ്താദ് വന്നതിന് കുറേ കാലമായി ഉസ്താദ് വയത് പറയുന്നു. ആ വയത് പറയുമ്പോഴുള്ള സിറാജുൽ ഹുദനെ പറ്റിയിട്ട് പറയും. അതെല്ലാം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ പലരും കണ്ടിട്ടില്ല, അവിടെ ഇരുന്നിട്ടില്ല, അവിടുത്തെ ദ്വായൽ കൂടിയിട്ടില്ല. അപ്പോൾ ഉസ്താദിനൊരാശ, ടെലഫോൺ ചെയ്തെങ്കിൽ മതിപ്പ, അല്ലെങ്കിൽ ലെറ്റർ കൊടുത്തെങ്കിൽ പോരാ, നേരിട്ട് തന്നെ പോയിട്ട് കല്ലടുക്കത്തോറെ വിളിക്കുക, അപ്പുറത്തോറെ ഇപ്പുറത്തോറെ വിളിക്കുക എന്ന് മനസ്സിലാക്കി കർണാടകയിലുള്ള ഈ തീ പിടിച്ച ഉസ്താദിൻ്റെ സമയത്ത് നമ്മൾ തക്കരിക്കാനാണ് ക്ഷണിക്കാനാണ് വന്നത്. എല്ലാവരും ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ നടക്കുന്ന ആ സംഘം, ആ വലിയ സമ്മേളനം എല്ലാവരും ഇപ്പം തന്നെ മനസ്സിൽ കുറിക്കുകയും ബസ് ബുക്ക് ചെയ്യുകയും നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ SOESന്റെ ബ്രാഞ്ചുകളിൽ, നമ്മുടെ SSFന്റെ യൂണിറ്റുകളിൽ ഒരിടത്തും അതിൻ്റെ ഫ്ലക്സ് ബാക്കി ആയിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഉണ്ടായി. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗികളാകണം എന്ന് മാത്രം പറഞ്ഞ് ഈ കല്ലടുക്ക സ്വാഗത സമിതിക്ക് വേണ്ടിയുള്ള സർവ സ്വാഗതങ്ങളും ഉസ്താദിനും സൈനുൽ ഉലമ ഉസ്താദിനും മറ്റ് നേതാക്കൾക്കൊക്കെ അറിയിച്ചുകൊണ്ട് മഹാനായ പേരോട് ഉസ്താദിനെ നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി സൈനുൽ ഉലമ മാണി ഉസ്താദ്, സയ്യിദ് ആലവി തങ്ങൾ, സയ്യിദ് മുസ്താഖ് തങ്ങൾ, സൈനി ഉസ്താദ്, അബൂ സുഫിയാൻ ഉസ്താദ്, മള്ളൂർ ഉസ്താദ്, SP അംസസ് ഖാഫി ഉസ്താദ്, എല്ലാ ആലിമീങ്ങളും ഈ സ്ഥലം നമുക്ക് സൗകര്യം ഏർപ്പെടുത്തി തന്ന നമ്മുടെ സുലൈമാൻ ഹാജി സിംഗാരി നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മുടെ സുരുവയിലെ സ്ഥാപനം ദാറുൽ അഷരിയ, നമ്മുടെ സൈനുൽ ഉലമ ഉസ്താദിൻ്റെ ദാറുൽ ഇർഷാദ്, എല്ലാത്തിൻ്റെയും അഭ്യുതകാംക്ഷിയാണ് സുലൈമാൻ ഹാജി സിംഗാരി. അപ്പോൾ അദ്ദേഹവും എല്ലാവരും കൂടി ഉസ്താദിന് കമീസ് അണിയിപ്പിച്ച് സന്മാനം നടത്തുകയാണ്. നടത്താൻ വേണ്ടി ഉസ്താദന്മാരെ സ്വീകരിക്കാൻ ഉസ്താദിനെ മാതൃ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ബണ്ടോൽ ജമിയത്തുൽ ഉലമന്റെ വക സുന്നി ഫൈസി കല്ലടുക്ക ആ ഇവിടുത്തെ പ്രവർത്തകർ പെട്ടെന്ന് 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 ദാവൂദാക്ക, ലത്തീഫാക്ക, റസാക്കാക്ക, കല്ലടുക്ക സെക്ടർ, മഞ്ച് സെക്ടർ, ഒന്നിച്ച് ഒന്നിച്ച് ഉസ്താദിന് വളരെ പെട്ടെന്ന് പോകണം പാണമൂര്. എല്ലാവരും ഒന്നിച്ചിട്ട്
വീട്ടിലെ ഡിവിഷന്റെ വക പെട്ടെന്ന് ആ വഴിയൊന്ന് മാറിക്കൊടുത്തു, വഴിയൊന്ന് മാറിക്കൊടുക്കും. ലത്തീഫ് മദനി കല്ലെടുക്ക, റിയാസാക്ക, അങ്ങനെയല്ലോ ദാവൂദാക്ക. ഇവിടുത്തെ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവാണ്. പാണമൂർ സെക്ടറ്, മംഗളപദവ് സെക്ടറ്, മഞ്ചി സെക്ടറ്, കല്ലടക്ക സെക്ടറ്, അതുപോലെ നമ്മുടെ ഡിവിഷൻ ബണ്ടോൾ ഡിവിഷൻ. പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ 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 ഇട്ടവർ പെട്ടെന്ന് പോയി. കവർ ആരെങ്കിലും കൊണ്ടുവന്നത് ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് എത്തിക്കണം. ഷെരീഫ് സഖാഫി മാണി ഉസ്താദിന്റെ കയ്യിൽ പെട്ടെന്ന് അല്ലേ. എല്ലാവരും മഹാനായ ഉസ്താദ് അവർകള് സംസാരിക്കുന്നു. അതിനു മുമ്പ് കവർ ആദ്യം ഈ സംഘാടക സമിതി ചെയർമാൻ ഷെരീഫ് സഖാഫി ഉസ്താദ് ഏൽപ്പിക്കപ്പെട്ട കൺവീനർമാർ എല്ലാവരും ഷെരീഫ് സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നൽകുന്നു. എല്ലാവരും എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഒന്നിരിക്കും, സദസ്സിൽ നിന്ന് ഒന്നിരിക്കും. ആ കവറിനെ ഏൽപ്പിക്കും. മുടിപ്പില് ഈ വരുന്ന 12-ാം തീയതി താജുൽ ഉലമാ അനുസ്മരണ സംഗമം നടക്കുന്നു. മഹാനായ ഡോക്ടർ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ഉസ്താദ് സംസാരിക്കുന്നു. മുടിപ്പില് മറന്നുപോകരുത്. ഇത് കഴിഞ്ഞ ഉടനെ മദ്ദെടുക്കയാണ്. വൈകുന്നേരം 5 മണിക്ക് പുത്തൂരിലാണ് പരിപാടി. നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചെയർമാന് സിറാജുൽ ഹുദ ഓൾഡ് സ്റ്റുഡന്റിന്റെ പ്രധാന വിദ്യാർത്ഥിയും ദാറുൽ ഇർഷാദ് അതിന്റെ മാനേജറുമായ ഷെരീഫ് സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നൽകുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പൊ കൊടുത്തത്. പിന്നെ എല്ലാം മൗലിദിന്റെ തിരക്കുമറ്റായതുകൊണ്ട് 2-ാം ഘട്ടം ഇൻഷാല്ലാ സമ്മേളനത്തിന് മുമ്പ് അവിടെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. പിന്നെ മഹാനായ സുരുവേൽ ഉസ്താദിന്റെ അടുത്ത സ്ഥാപനമാണല്ലോ ഉസ്താദിന്റെ ആണ്ട് നേർച്ച. പിന്നെ ദേറട്ടയിൽ പേരോട് ഉസ്താദ് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന 7-8-7-ാം തീയതി മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, 8-ാം തീയതി ഫാറൂഖ് നൈമി, 2 ദിവസത്തെ പരിപാടി. പിന്നെ എല്ലാവരും വിജയിപ്പിക്കണം. അവിടുത്തെ ഉസ്താദാണ് പി എ ഉസ്താദ്. ആ പി എ അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് മിഞ്ഞാന്ന് താജുൽ ഉലമയുടെ മൗലിദ് എഴുതിയത്. അത് താജുൽ ഉലമയുടെ വേദിയിൽ തന്നെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതിവിടെ ഉണ്ട്. കോപ്പികൾ കൈവശപ്പെടുത്തണമെന്നറിയും. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരും താജുൽ ഉലമയുടെ അടുത്ത ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന മൊയ്തു ഹാജി കമ്പളവെട്ടു നമ്മുടെ പേരോട് ഉസ്താദിന്റെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഇവിടെ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു പെണ്ണുങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പെണ്ണുങ്ങളുടെ സ്വർണമഴിച്ച് ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടെ തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ പ്രധാനമായ ഒരു വിഷയം അറിയിക്കാനുള്ള, വൈകിപ്പോയി. ഇന്നലെ രാത്രി ചെറിയ ഒരു അപകടം പറ്റി. 3 SSFന്റെ വിദ്യാർത്ഥികൾ തുമ്പെ ഹോസ്പിറ്റലിലാണ്. അപ്പോ ആ വാപ്പമാരും ആ വീട്ടുകാരെല്ലാം വളരെ വിഷമത്തോടെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോ ഒരാള് പറഞ്ഞ് കാട്ടിപ്പള്ളിയിൽ പേരോട് ഉസ്താദ് നല്ല വളരെ പിന്നെ കരഞ്ഞിട്ട് ദ്വാരം നിന്നു പറയുമ്പോ ആ ഉപ്പയും ഉമ്മയും എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം